ഇവന്മാർ വേഷം മാറി എന്നെ കബളിപ്പിക്കാൻ വരും എന്ന് എനിക്കറിയാമായിരുന്നു. എടാ, അതുകൊണ്ട് തന്നെയാണ് ഡാൻസ് പാർട്ടിയെ ഞാൻ നേരത്തെ അങ്ങോട്ട് അയച്ചത്. സമർത്ഥന്മാരാണ് രണ്ടുപേരെയും കപ്പലിൽ കയറ്റി നടുക്കടൽ കൊണ്ടെറിഞ്ഞേക്കണം. നിങ്ങളോ അമ്മരോട് പോയി ഞങ്ങളോട് കാശി അമർത്തിട്ട് അവർ പെട്ടിനോട് പോയി സാർ. നിങ്ങൾക്കാരും വന്നില്ലല്ലോ. ഇല്ല, എന്താ? നമ്മുടെ ശത്രുവിനെ ഞാൻ സൂത്രത്തിൽ പിടിച്ചു. പക്ഷെ അത് എന്നാൽ ചോദിക്കണം. ഞങ്ങൾ ഉടനെ പുറപ്പെടാം. ബോയ്, ഗുഡ് ലക്ക്. വീണ്ടും എന്റെ കയ്യിലകപ്പെട്ടിരിക്കുകയാണ് രാജ്യദ്രോഹികൾ. അനക്ക് ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോകും. ആ ജയരാജനെ കണ്ടിരുന്നല്ലോ, അവരെ പിടിച്ചില്ലെങ്കിൽ ശാരദീമായി അവൻ കപ്പലിൽ കടന്നുകളെ. ശരി, വരും. സെൻട്രൽ ഇന്ത്യൻ ലീഗ് ഓഫീസർ മിസ്റ്റർ കെ എസ് പിള്ള, ബാബു, ജയരാജ്, ലക്ഷ്മിപതി, ഈ മൂന്ന് പേരും നിങ്ങൾ തന്നെയാണ് അല്ലേ? അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലെ പല പ്രധാന നേതാക്കന്മാരും ഇവന്റെ ഏജന്റുമാരുടെ ആജ്ഞ അനുസരിച്ച് രക്തസാക്ഷികളാകുമായിരുന്നു. മിസ്റ്റർ ജയരാജ്, നിങ്ങളുടെ വീട്ടിൽ നിന്നും കിട്ടിയ പെട്ടികളിൽ നിന്ന് നിങ്ങൾ എന്റെ സഹോദരിക്ക് അയച്ച കത്തുകൾ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും സോഷ്യൽ സിദ്ധാന്തത്തെയും തുരങ്കം വയ്ക്കാൻ
ശത്രുരാജ്യങ്ങളുമായി നിങ്ങൾ നടത്തിയ പല കത്തുകളും ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. കമലയുടെ മരണമാണ് ഈ അന്വേഷണത്തിനെല്ലാം കാരണം. മിസ്റ്റർ രവി ജയിലിലാണെന്ന് ഞങ്ങൾ പരസ്യപ്പെടുത്തിയത് തന്നെ പോലീസ് നിങ്ങളുടെ പേരിൽ യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ലെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മിസ്റ്റർ ജയരാജ്, നിങ്ങളുടെ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾക്കും ഈ നിൽക്കുന്ന മിസ്റ്റർ രവിയുടെ സഹോദരിയെ വഞ്ചിച്ചു കൊന്നതിനും നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിൽക്കണേ, ഈ കേസിൽ ഒരു പുതിയ പ്രതി കൂടിയുണ്ട്. മിനൽ, എഴുന്നേക്കടാ, എടാ എഴുന്നേക്കാൻ. മാവിളി, എടാ മാല എടുക്കാനാ പറഞ്ഞത്. മാല? അല്ല, ആരുടെ മാല? എടാ മാല എടുക്കാൻ, മാല എടുക്കാൻ, മാല എടുക്കാൻ പറഞ്ഞു. എഴുന്നേക്കടാ. ഇതെന്റെ സഹോദരിയുടെ മാലയാണ്. ഇത് മാധവന്റെ വീട്ടിൽ കണ്ടത് മുതൽ എനിക്കൊരു പുതിയ തെളിവ് കിട്ടി. ഈ മാല മിന്നൽ തട്ടിയെടുത്ത് ശാലിനിക്ക് കൊടുത്തു. ആ പാവം, ഒടുവിൽ കുരങ്ങൻ ആപ്പിൾ വീണതുപോലെ ഇവൻ തന്നെ ഞങ്ങളുടെ വലയിൽ വന്നു വീണു. എടാ ഈ മാല നിനക്ക് എങ്ങനെ കിട്ടി? എടാ പറയുന്നു, അതോ പറയണം. വേണ്ട സാറേ, ഞാൻ പറയാം. ഞാൻ ആരെയും കൊന്നില്ല സാറേ. അന്ന് മദ്രാസിലുള്ള ഞങ്ങളുടെ ഹോട്ടലിൽ സാറിന്റെ പെങ്ങൾ വന്ന് താമസിച്ചു. എന്റെ കഷ്ടകാലത്തിന് ഈ വൈരമാലയിൽ എനിക്കൊരാഗ്രഹം തോന്നി. രാവിലെ 6 മണിക്ക് കാപ്പി കൊണ്ടുവരും. ഗുഡ് നൈറ്റ് മാഡം. കഥ കടച്ചേക്കണം. ഇതാണ് സത്യം. മാലയെടുക്കാൻ ചെന്നപ്പോ ആ കൊച്ചു നിലവിളിച്ചത് കൊണ്ടാണ് ഞാൻ കഴുത്തിന് നെക്കിപ്പിടിച്ചത്. അതല്ലാതെ ഞാൻ കൊന്നില്ല സാർ. എടാ ഭയങ്കര, കമലയെ കൊന്നത് നീയും ഈ കൊലപാതകത്തിന് കാരണക്കാരൻ ജയരാജും. മിസ്റ്റർ രവി, നിങ്ങളുടെ സാമർത്ഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് നാടിന്റെ ഒരു നമ്പർ 1 ശത്രുവിനെ ബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞത്. നിങ്ങളുടെ സഹായത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാനിവരെ വാനിലേക്ക് കൊണ്ടുപോകട്ടെ. അല്ല, ഇതെന്നാ നമ്മുടെ പഴയ സാക്ഷാൽ വേഷത്തിൽ സിനിമാ സ്റ്റാൻഡ് ഗണേക്ക് വിട്ടോ? ഈ വേഷവും പഴയ പൂവിട്ട് ജീവിച്ച തൊഴിലുമാണ് എനിക്ക് ഏറ്റവും ആനന്ദം. ലക്ഷ്മിയുടെ വിലയേറിയ സഹായമില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നമ്മുടെ ഗസ്റ്റപ്പുമായിട്ട് ആ ജയരാജിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടല്ലേ നമുക്ക് ഈ ക്ലൂ ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അതെല്ലാം എന്റെ കടമ, മരിച്ചുപോയ കമലക്കുഞ്ഞിനോടുള്ള സ്നേഹം. എന്നാൽ ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. സാധ്യമല്ല, സാധ്യമല്ല. സിനിമയിലെ ഹീറോയിനിയായിട്ട് തുടരാൻ ഇഷ്ടമില്ലെങ്കിലും എന്റെ രവിസാറിന്റെ ജീവിതത്തിലെ ഹീറോയിനി ആയിരിക്കണം. സാറിന്റെ
മൈതാനം പോലുള്ള മനസ്സിൽ ഓടി നടന്ന് ഓടി ജീവിച്ചോളാം.